മരുന്നും വേണ്ട, ഗുളികയും വേണ്ട, ഇത് മാത്രം ചെയ്താൽ മതി, ഓക്കെ, ഈ ഒരു അസുഖം പൂർണ്ണമായിട്ടും മാറിപ്പോകും എന്ന് ഞാൻ തമ്പനെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചില വിരുദ്ധന്മാരും വിരുദ്ധികളും പറയും, ആ ഇത് ചെയ്താല് ഗുളികയും വേണ്ടി വരില്ല, മരുന്നും വേണ്ടി വരത്തില്ല, ആളെ പീസ് അടിച്ച് പോകുമായിരിക്കും. അതായിരിക്കും ഇയാൾ ഉദ്ദേശിച്ചത്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, മനസ്സിലായില്ലേ? മരുന്ന് കഴിക്കേണ്ട, ഗുളിക കഴിക്കേണ്ട, നിങ്ങൾ ഞാൻ ഈ വീഡിയോയ്ക്ക് അതൊരു കാര്യം പറഞ്ഞുതരും, അത് മാത്രം ചെയ്താൽ മതി ഈ ഒരു അസുഖം പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനാകും. മനസ്സിലായല്ലോ? ഓക്കെ. ഹൈ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഇയർ ബാലൻസ് പ്രോബ്ലം, അതായത് വെർട്ടിഗോ. അപ്പോൾ ഈ ഒരു പ്രശ്നം മരുന്ന് കഴിക്കാതെ പൂർണ്ണമായിട്ടും മാറ്റുവാൻ ഒരു സൊല്യൂഷൻ, ഓക്കെ, അതാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, ആദ്യമേ തന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും 1000 താങ്ക്സ്. അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻസ് കിട്ടുക എന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും താങ്ക്സ്. ഇത് നമുക്ക് അറിയാലോ, അത് തന്നെ. ഓക്കെ, ടോപ്പിക് ആയിട്ട് പോവാം. ഹായ് ഫ്രണ്ട്സ്, ജസ്റ്റ് റിച്ച് നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർ സ്റ്റോപ്പ് എത്താറാകുമ്പോൾ കഴിക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ആടും. ഇത് നോക്കിച്ചിരിക്കാൻ കുറെ ആൾക്കാരും, മനസ്സിലായല്ലേ? അപ്പോഴ് നിങ്ങൾ മനസ്സിലാക്കുക, അവർക്ക് ആ ഒരു പ്രശ്നം, ഓക്കെ, ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് അവരങ്ങനെ കാണിക്കുന്നത്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ ലഭിക്കുന്നതായിരിക്കും. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത്. ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. അവിടെ ഒരു 60 വയസ്സുള്ള ഒരു ആന്റി ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ കോളേജിൽ പഠിക്കുന്ന കുറച്ച് പെമ്പിള്ളേരുണ്ട്, അവിടെ കുറെ ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോഴത്തേക്കും ഈ പിള്ളേരുടെ നടുക്കാണ് ഈ ആന്റി ഇരിക്കുന്നത്. ഇവർക്ക് പോകാൻ ബസ് വന്നപ്പോഴത്തേക്കും ഇവർ കണ്ടു, ഇവർ ചാടി എഴിച്ചു. എഴിച്ചപ്പോഴത്തേക്ക് ഇവരിങ്ങനെ ഒന്ന് ആടി വന്നു, ഒന്ന് ആടി അവിടെ ഇങ്ങനെ ആടി, ഡാൻസ് കളിക്കും പോലെയൊക്കെ ഒന്ന് ആടി. ഈ പിള്ളേർ ഭയങ്കര ചിരി. ആക്ച്വലി അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, പക്ഷെ അവരുടെ കൂടെ വേറെയും കുറെ മുതിർന്ന ആൾക്കാരുണ്ടായിരുന്നു, അവരും ചിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പോയി പിടിച്ച് അവിടെ അവിടെ ഇരുത്തി. അവർ വീഴുമായിരുന്നു, കമന്നടിച്ച് വീഴുമായിരുന്നു അന്ന്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനെ ആരെങ്കിലും നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ചിരിക്കുകയല്ല വേണ്ടത്, അവരെ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, അത് നിങ്ങൾ ഓർത്തു വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇയർ ബാലൻസ് പ്രോബ്ലം, വെർട്ടിഗോ. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പ്രോബ്ലം? നമ്മൾ രാവിലെ ഉറക്കമുണരുമ്പോഴോ, അതായത് കട്ടിൽ നയിക്കുമ്പോഴോ, അതേപോലെ തന്നെ നമ്മളൊന്ന് ഇങ്ങനെ അങ്ങനെ തിരിയുമ്പോഴോ പെട്ടെന്ന് തല കറങ്ങുകയോ, അതേപോലെ തന്നെ നമ്മളെ എടുത്ത് ചുറ്റും പോലെ, അതായത് എടുത്ത് ഇങ്ങനെ കറക്കുന്ന ഒരു അനുഭവം, ഓക്കെ, അത് ഉണ്ടാവുകയോ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പ്രതിഭാസമാണ് വെർട്ടിഗോ എന്ന അസുഖം. അപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ബാലൻസ് മറ്റേതോ ഒരു കാരണം കൊണ്ട് തെറ്റിപ്പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്. നമ്മുടെ ശരീരത്തിന്റെ ബാലൻസ് നിലനിർത്തുന്നത് തലച്ചോറ്, ചെവി, കണ്ണ്, നട്ടെല്ല്, നാഡികൾ, സന്ധികൾ. ഓക്കെ, അപ്പോൾ ഇവയെല്ലാം ഒരേപോലെ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കത്തുള്ളൂ. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, തലച്ചുറ്റ് ഉണ്ട് എന്ന് കരുതി എല്ലാ രോഗികൾക്കും ഈ വെർട്ടിഗോ ആണെന്ന് സംശയിക്കാൻ പാടില്ല. കാരണം ബി പി ലോ ഹൈ, ഓക്കെ, ഹൈ ബി പിയോ ലോ ബി പിയോ ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെ സംഭവിക്കുക. അതേപോലെ തന്നെ പ്രമേഹം ഉള്ള ആൾക്കാർക്കും ഇങ്ങനെ സംഭവിക്കാം. ഹൃദ്രോഗങ്ങൾ, അപസ്മാരം, മൈഗ്രെയിൻ, തൈറോയിഡ്, രക്തക്കുറവ്, വിളർച്ച. അപ്പോൾ ഈ വക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ഇതേപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം, അതായത് തലചുറ്റുണ്ടാകാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വെർട്ടിഗോ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തലകറക്കം ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ പറഞ്ഞ ആ ഒരു ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾ നേരെ ഒരു ഹോസ്പിറ്റലിൽ പോവുക, ബോഡി ചെക്ക് ചെയ്യുക. ബോഡി ചെക്ക് ചെയ്തിട്ട് എന്ത് അസുഖമാണെന്ന് കൺഫേം ആക്കുക. മരുന്ന് നിങ്ങൾ കഴിക്കുന്നുണ്ട് എങ്കിൽ മരുന്ന് കഴിക്കുക. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് കാണിച്ചു തരും പോലെ ചെയ്താൽ മതി. അത് എന്താണ് ഞാൻ വീഡിയോക്കുള്ളിൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ ആയാലും വൈകിട്ടായാലും നിങ്ങൾക്ക് എപ്പോൾ സമയം കിട്ടുമോ ആ സമയത്ത് ഇതേപോലൊരു പേന എടുക്കുക. ഇതേപോലെ ഈ പേനയല്ല, നിങ്ങൾക്ക് എന്തായാലും കുഴപ്പമില്ല, പേനയായാലും അല്ലെങ്കിൽ ഇതേപോലെ സ്റ്റിക്ക് എടുക്കുക, ഒരു സ്റ്റിക്ക് എടുക്കുക. ഓക്കെ, പേനയായാലും മറ്റെന്തെങ്കിലും വസ്തു ആയാലും കുഴപ്പമില്ല. ഓക്കെ, ഇതുപോലെ സ്റ്റിക്ക് എടുക്കുക. നിങ്ങൾ ചെയ്യേണ്ടത്
ഇങ്ങനെ പിടിക്കുക, കണ്ടല്ലോ. നിങ്ങൾ നേരെ സ്ട്രൈറ്റ് ആയിട്ട് പിടിക്കുക, എന്നിട്ട് നിങ്ങൾ തല അനക്കരുത്. തല അനക്കാതെ കണ്ണ് മാത്രം ചലിപ്പിക്കുക, കണ്ടോ. കണ്ണ് മാത്രം ചലിപ്പിക്കുക, എന്നിട്ട് അതേപോലെ തന്നെ പതിയെ 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 അത് സെന്ററിൽ കൊണ്ടുവരിക. എന്നിട്ട് വീണ്ടും കണ്ടല്ലോ, ഇതേപോലെ കണ്ണ് മാത്രം ചലിപ്പിക്കുക, തല അനക്കരുത്. ഓക്കെ, ഇങ്ങനെ നിങ്ങളൊരു 10 തവണ ചെയ്യുക. അതേപോലെ തന്നെ പേനയാണ് സ്റ്റിക്കായ നിങ്ങൾ അതിനെ ഇങ്ങനെ പിടിക്കുക, കണ്ടല്ലോ. ഇങ്ങനെ പിടിച്ച നിങ്ങൾ നിങ്ങളുടെ കണ്ണ് അതിലോട് നോക്കിക്കൊണ്ടിരിക്കുക, എന്നിട്ട് തല അനക്കരുത്. പതിയെ 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 പേന പോകുന്നതനുസരിച്ച് കണ്ണ് മാത്രം മുകളിട്ട് പോവുക. അതേപോലെ തന്നെ തിരിച്ച് താഴോട്ടും ചെയ്യുക, കണ്ടല്ലോ. താഴോട്ടും അതുപോലെ ചെയ്യുക, പക്ഷേ തല നിങ്ങൾ അനക്കരുത്. നേരത്തെ നമ്മൾ 10 തവണ ചെയ്ത പോലെ തന്നെ ഇതും ഒരു 10 തവണ നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഇനി അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത് ഇതേപോലെ ആ വസ്തു വെച്ച ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ തല അനക്കുക. ഓക്കെ, തല അനക്കുക, പക്ഷെ കണ്ണ് നിങ്ങൾ ചലിപ്പിക്കരുത്. കണ്ണ് ചലിപ്പിക്കാതെ തല മാത്രം അനക്കുക. കണ്ടല്ലോ, ഇതേപോലെ തല കൊണ്ട് പോവുക, മനസ്സിലായോ. ഇതേപോലെ തല കൊണ്ട് പോവുക, പക്ഷെ കണ്ണ് അനങ്ങല്ല്, ഇതേപോലെ കൊണ്ട് പോവുക. ഓക്കെ, ഇങ്ങനെ ചെയ്യുക. ഇത് സ്ലോ ആയിട്ട് ചെയ്യുക. ഓക്കെ, ഇതൊരു 10 തവണ ചെയ്യുക. അതേപോലെ തന്നെ നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നേരത്തെ കാണിച്ച പോലെ തന്നെ നിങ്ങൾ ഇതുപോലെ സെന്റർ ഭാഗത്തായിട്ട് ആ വസ്തു വെക്കുക. ആ വസ്തുവിലേക്ക് നിങ്ങൾ നോക്കുക, കണ്ണ് ചലിപ്പിക്കാൻ പാടില്ല. ഓക്കെ, നോട്ടം മൊത്തം ആ വസ്തുവിലായിരിക്കണം. ഇതേ കണ്ടല്ലോ, ഇതേപോലെ പോവുക. ഇതൊരു 10 തവണ നിങ്ങൾ ചെയ്യുക. അപ്പോൾ മനസ്സിലായല്ലോ, ഞാൻ ഈ കാണിച്ച 4 സ്റ്റെപ്പ്, ഈ 4 യോഗയും, ഓക്കെ, കണ്ണെടുക്കുന്ന ആ യോഗ, അത് 4 നിങ്ങൾ ഇതേപോലെ 10 തവണ വെച്ച് ചെയ്യുക. 10 തവണ വെച്ച് ചെയ്യുക. ഓക്കെ, നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡിൽ വെച്ച് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ.